ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു റിൻസി സോംലി വൈബ്സ്. ഞാൻ റിൻസി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മാവൊന്നും കുഴയ്ക്കാതെയും പരത്താതെയും ഒക്കെ തയ്യാറാക്കുന്ന, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ചിക്കൻ റോളാണ് നമ്മളിന്നോട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ നല്ല ഈസി റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ട് വഹിക്കേണ്ട കേട്ടോ, നേരെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ റോളിലോട്ടുള്ള ചിക്കൻ ഒന്ന് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് പീസ് ഒരു 100 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമൽ ചിക്കൻ, ഇപ്പം നമ്മൾ നോർമൽ വീട്ടിലൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തിട്ടായാലും നമുക്കതിൽ നിന്ന് ആ എല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് പീസ് മാത്രം ഒന്ന് എടുത്ത് വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലോട്ടൊന്ന് മാരിനേഷന് വേണ്ടി സെറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എന്താ, ഈ ഒരു ബൗളിലോട്ട് 1 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കോഴിമുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല വലങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് ഏകദേശം 1/4 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നോർമൽ വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കാം, കുഴപ്പമൊന്നുമില്ലതാ. നമുക്ക് ഈ ഒരു തിക്നെസ് ആവുന്നവരും വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് തിക്കായിട്ട് പോകരുത്, നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനുശേഷം ആ പീസസൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നല്ല പോലെ അങ്ങ് വറുത്തിട്ടെടുക്കുക. ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാ സൈഡും നല്ല പോലെ അങ്ങ് മുരിഞ്ഞിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ ബാക്കിയെല്ലാം മസാലയും തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കുറച്ച് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല തെളിഞ്ഞ ഓയിലിൽ വേണം കേട്ടോ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊരു മീഡിയം സൈസുള്ള 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിട്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള നല്ലപോലെ അങ്ങോട്ട് വഴന്നിട്ട് കിട്ടും. അപ്പോൾ ഇതുകൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ വഴന്നിരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ അങ്ങ് വഴറ്റിട്ട് എടുക്കുവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയോടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല പോലെ അങ്ങ് വഴറ്റിട്ട് എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. വലിയ ജീരകം ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിട്ടെടുക്കുവാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വഴറ്റിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ വഴന്നു വരുന്ന സമയത്ത്, ഇതിൻ്റെ പച്ചമുളക് നല്ലപോലെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലോട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സിയിൽ നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് എക്സ്ട്രാ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിക്കാതെ ഒന്ന് പീസായിട്ടൊന്ന് ചേർത്ത് കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് പീസാക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് കൂടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ആ ഒരു ദോശ കൂടെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ദോശ ബാറ്റർ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ നിന്ന് കുറച്ചങ്ങ് ഒഴിച്ചിട്ട് പരത്തിയിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് നല്ല നൈസായിട്ട് അങ്ങ് പരത്തിയെടുക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് പോകരുത്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് നല്ല നൈസായിട്ട്
ആയിട്ടുള്ള ബാറ്ററി വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടെന്ന്. ഇനി അതിൽ നിന്ന് ബാറ്ററി തന്നെ നമ്മളിതാ കുറച്ചൊന്ന് എടുത്തിട്ട് നാല് സൈഡിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുവാണ് കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും ഇതാ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ അങ്ങ് മാവ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ അങ്ങ് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ഒരു ഫില്ലിംഗ് ഒക്കെ പൊട്ടി പോകാനും നമ്മുടെ ആ ഒരു എണ്ണയിലോട്ടൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ലപോലെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചുകൂടെ അങ്ങ് ബാറ്ററി ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് സമയം ഈ ഒരു പാനിൽ തന്നെ വെച്ചേക്കാട്ടും. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിതൊന്ന് ഹാർഡായിട്ട് വരുന്നവരും കുറച്ച് സമയം ഈ ഒരു ഫ്രൈ പാനിൽ തന്നെ അങ്ങ് മാറ്റി വെച്ചേക്കാട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലോട്ടായിട്ട് നമുക്ക് അടുത്തൊരു ദോശ കൂടി ചുട്ടിട്ട് നമുക്കിതുപോലെ തന്നെ ഫിൽ ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാം ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അതവിടെ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. റിസ്കിൻ്റെ പൊടി അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ടെടുത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുവാണ്. എല്ലാ സൈഡിലോട്ടും ഈ ഒരു എഗ്ഗ് എത്തുന്ന രീതിയിൽ നല്ലപോലെ അങ്ങ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് അങ്ങോട്ട് കവർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിത് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് ഒന്ന് വറുത്തെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്താ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമ്മൾ നല്ലപോലെ എണ്ണ ചൂടായി വരുമ്പോൾ മാത്രം ഇട്ടുകൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ അങ്ങ് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ചിട്ട് പോകരുത്. അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും കേട്ടോ. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അങ്ങ് വറുത്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഒന്ന് വറുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ വിഭവം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ സൽക്കാരങ്ങളിൽ വിളമ്പാനായാലും ഇപ്പോൾ നമ്മുടെ നോമ്പുകാലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും എത്രയോ രുചിയിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ റോൾ എന്ന് പറയുമ്പോഴത്തേക്കും പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രീതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം, മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പോയേക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതുപോലുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ, സേഫായിട്ട് ഇരിക്കുക.